മാർത്ത എന്ന വാക്കിന് മാന്യവനിത എന്നാണ് അർത്ഥം. ഒരു അരാമ്യ ധാതുവിൽ നിന്ന് നിഷ്പന്നമായ നാമമാണ് മാർത്ത. ബൈബിളിൽ ഈ പേരിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, ബെഥാന്യയിലെ ലാസറിൻ്റെയും മറിയയുടെയും സഹോദരി. ഇവർ മൂന്നുപേരും ഒരു വീട്ടിലാണ് പാർത്തിരുന്നത്. മാർത്തയായിരിക്കണം ആ വീട്ടിലെ ഗൃഹനാഥ. രണ്ട് സഹോദരികളും അവിവാഹിതകളായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. ഈ കുടുംബവുമായി യേശുക്രിസ്തുവിന് ഹൃദ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു. യേശു മാർത്തയുടെ വീട്ടിൽ വന്നപ്പോൾ യേശുവിനെയും ശിഷ്യന്മാരെയും സൽക്കരിക്കുന്നതിലായിരുന്നു മാർത്തയുടെ ശ്രദ്ധ. മറിയ യേശുവിൻ്റെ കാൽക്കലിരുന്ന് വചനം കേൾക്കുകയായിരുന്നു. മറിയയുടെ ഉദാസീനതയിൽ പ്രകോപിതയായ മാർത്ത യേശുവിനോട് പരാതിപ്പെട്ടു, കർത്താവെ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്കെന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് നമ്മുടെ കർത്താവ് മറിയയെ ശ്ലാഘിക്കുകയാണ് ചെയ്തത്. ലാസർ ദീനമായി കിടന്നപ്പോൾ വിവരം യേശുവിനെ അറിയിച്ചു. യേശു ബെഥാന്യയിലെത്തിയപ്പോൾ ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞിരുന്നു. യേശു വരുന്നു എന്ന് കേട്ടപ്പോൾ മാർത്ത ചെന്ന് അവനെ എതിരേറ്റു. യേശു അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ലാസർ മരിക്കയില്ലായിരുന്നുവെന്ന് അവൾ പറഞ്ഞു. ലാസറിനെ യേശു ഉയർപ്പിക്കുമെന്ന് മാർത്തയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ലാസറിൻ്റെ വീട്ടിൽ വെച്ച് നടന്ന അത്താഴത്തിൽ മാർത്ത ശുശ്രൂഷ ചെയ്തു. ആ പ്രസ്താവനയോടെ അവളുടെ ചരിത്രം ബൈബിളിൽ പൂർണ്ണമാവുകയാണ്.